ഒരുമിച്ചേ. നമസ്കാരം. എല്ലാവരും സേഫ് അല്ലേ എന്നുള്ളത് ഒന്നുകൂടെ ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാം. നമസ്കാരം. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. കടവങ്കര അമ്പല കമ്മിറ്റിയുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മാതൃകാ കുടുംബം എന്ന ഓൺലൈൻ വീഡിയോ കോൺടെസ്റ്റിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന പേര് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് പാർട്ട്ണറിൻ്റെ കുറ്റങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ജഡ്ജസ് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഈ ടാസ്ക് നിന്ന് പിന്മാറുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഒരാൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലെനയ്ക്ക് അങ്ങനെ ഒരു കുറ്റമോ കുറവോ ഒന്നും ഇല്ല. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ടാസ്ക് നിന്ന് പിന്മാറുകയാണ്. എന്റെ പൊന്നു സാറേ, രണ്ട് മിനിറ്റ് മതിയോ? രണ്ട് മിനിറ്റ് മതിയോ ഇവളെയൊക്കെ കുറിച്ച് കുറ്റം പറയാൻ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചവരാണോ? ഏ, രണ്ട് മാസം എടുത്താൽ തീരത്തില്ല ഇവളെയൊക്കെ കുറ്റം? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവൾ സോറി, രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവള് പ്രഗ്നൻ്റ് ആയത്. അന്ന് എല്ലാവരും പറഞ്ഞ് മോനെ നീ ഇവൾക്ക് കുറച്ച് മാനസിക സന്തോഷം കൊടുക്കണമെന്ന്. ആ മാനസിക സന്തോഷം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഇവളെ ഒന്ന് തലയെ കയറ്റി. അന്ന് കയറിയവളാണ് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. എനിക്കറിഞ്ഞൂടെ എങ്ങനെ ഇറക്കി വിടണമെന്ന്. ഇതാണ് എൻ്റെ അവസ്ഥ. ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവൾ അഡിക്റ്റാണ്. പിന്നെ എന്ത് ചെയ്താലും അവസാനം നോക്കുമ്പോൾ നമുക്കാ കുറ്റം. അവൾ പല്ല് തേക്കാത്തതിന് പോലും എനിക്കാ കുറ്റം. എന്തിന്? എന്ത് കാര്യത്തിന്? എന്റെ ഫ്രണ്ട്സിനെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഒറ്റ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം ഇവളെ പേടിച്ചിട്ട്? ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് ബേസിക് ആയിട്ട് വേണ്ടത് എന്താ? വ്യക്തി സ്വാതന്ത്ര്യം. അതെനിക്കുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. എന്റെ ATMന്റെ പാസ്വേഡ്, എന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ്, എന്റെ ഇൻസ്റ്റാഗ്രാം, എന്റെ ഇമെയിൽ ID എല്ലാം അവളുടെ കയ്യിലാണ്. എന്തിനേറെ പറയുന്നു, എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്ന് അവൾക്ക് സംശയമാണ്. ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ നമ്പർ ഞാൻ ആണുങ്ങളുടെ പേരിലാണ് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ പെറ്റ അച്ഛനെ അമ്മയും കാണാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല. അവരെ കാണണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പോവും. അതും GPS ഓഫ് ആക്കി വെച്ചിട്ട്. അതാണ് എൻ്റെ അവസ്ഥ. ശാരീരിക പീഡനം, അതിനെ കുറിച്ച് പറയാതിരിക്കുക ഭേദം. ഇവളുണ്ടല്ലോ, ഇവള് ഇവള് ഇവളെന്ന് പറഞ്ഞ ഒരു തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പൂവാണ് ലെന. അപ്പൊ അങ്ങനെയുള്ള ലെനയെ കുറിച്ച് ഞാൻ ഇനി എന്ത് കുറ്റം പറയാനായിരുന്നു? ഞാനും നോക്കിട്ട് നീ വൈൻഡ് അപ്പ് ചെയ്യണ്ട. എന്റെ പൊന്ന് സാറേ, ഇയാളൊരു കൂതറയാണ്, മഹാകൂതറ. ഈ ടാസ്ക് ചെയ്യുമ്പോ പോലും ഇങ്ങനെ കുറിച്ച് നാല് വിട്ടം പറയാന്ന് ഞാൻ വിചാരിച്ചാണ്. ഇങ്ങനെ തന്നെ അനുവദിക്കത്തില്ല, ഇതിനൊന്നും സമ്മതിക്കത്തില്ല. ഇയാൾ കൊണ്ട് പെണ്ണുങ്ങളെ ഫോൺ, ഇയാളെ ഫോൺ വിളിച്ച 24 മണിക്കൂർ ഓഫീസിലെ പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരിക്കും. പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരുന്നത് അവളുമാരൊക്കെ വിളിക്കുമ്പോ കുന്നു കുന്നു സംസാരിക്കും. എന്റെ അടുത്തും എന്റെ കൊച്ചിന്റെ അടുത്തും ഒരു നിമിഷം സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല. അതൊക്കെ പോരാഞ്ഞിട്ട് അയാൾ വിളിക്കുമ്പോ ആരാ വിളിച്ചതെന്ന് ഞാൻ എന്റെ കഷ്ടകാലത്തിന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അപ്പോഴും പുള്ളിക്കാരൻ്റെ ഫോൺ എടുത്തറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ഹോബി ആയിപ്പോ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്താ വേറെ ഈ ബുക്ക് 2 പേജ് എഴുതാൻ പറഞ്ഞ കുറ്റം. ഇത് 200 പേജും കഴിഞ്ഞ് വേറെയൊക്കെ പോകുന്നു. ഭക്ഷണത്തിന് കുറ്റം പറയുക, വീട്ടുകാരെ തെറി വിളിക്കുക, കുനി ചേർത്തി മുക്കിന്. ഇതിനേക്കാളൊക്കെ വരുന്നത് വേറെയുണ്ട്. ചുരിദാറ്, ഇനി എനിക്കൊരു നല്ല ചുരിദാറോ ഒരു ഡ്രസ്സാ പുള്ളിക്കാരൻ മേടിച്ച് തരത്തില്ല. എന്നിട്ട് കണ്ട പെണ്ണുങ്ങൾ പോകുമ്പോൾ നല്ല ചുരിദാർ ഇട്ടുകൊണ്ട് പോകാൻ പറയുന്നത് നോക്കടി നിനക്ക് ഇതുപോലെ നടന്നുകൂടെ. എങ്ങനെ നടക്കും? ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉള്ളംകാലിൽ നിന്ന് തരിച്ചിങ്ങ് കയറും. പക്ഷേ ഞാൻ ഒന്നും പറയത്തില്ല. കാരണം എന്താ, ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. എൻ്റെ വീട്ടുകാർ ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഭർത്താവിനെ ബഹുമാനിക്കാനാണ് അവരെന്നെ പഠിപ്പിച്ചത്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ മണ്ടനാണോ മണ്ടനാണോ എന്ന്. അല്ല, അയാൾ കുടുംബക്കാർ കംപ്ലീറ്റ് മണ്ടന്മാരാണ്. അതുകൊണ്ട് ഇയാളും മണ്ടനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വല്യമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നു. പുള്ളിക്കാരിയെ കാണാൻ പോകാൻ നേരത്ത് ഗെറ്റ് വെൽ സൂണെന്ന് എഴുതി ഒരു ബൊക്കെ കൊണ്ട് വരാൻ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ കൊണ്ടുവന്നു ഗെറ്റ് വെൽ സൂണെന്ന് നമുക്ക് എഴുതി ഒരു റീത്ത്. എന്നിട്ട് ഇതെങ്ങനെ ഞാൻ കൊണ്ടു കൊടുക്കും? എന്നാലും പുള്ളിക്കാരൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വല്യമ്മയുടെ കാലിൽ ഞാനിത് കൊണ്ടുവച്ച് അനുഗ്രഹം മേടിച്ചാ വന്നത്. അത്രയ്ക്കൊരു ത്യാഗിയാണ് സാറേ ഞാൻ, ത്യാഗി. എന്നിട്ട് കുറേ കൂതറ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് കൂതറ. അവന്മാരെയൊക്കെ ഞാൻ ആദ്യം മേടിച്ചു കളഞ്ഞു. അതുപോട്ട് കൂർക്കമ്പലി, പുള്ളിക്കാരൻ്റെ കൂർക്കമ്പലി. എനിക്ക് കൂർക്കമ്പലി കേട്ടിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ വായിൽ ഒരു അമിത്ത് വെട്ടിച്ച് പൊട്ടിക്കുക. പിന്നെ എൻ്റെ കൊച്ചിന് തന്തയില്ലാതെ ആവുമല്ലോ എന്ന് ആലോചിച്ചാണ് ഞാനത് ചെയ്യാത്തത്. വേറെ ആരെങ്കിലും ആയിരുന്നു ഈ പുള്ളിക്കാരൻ്റെ കൂമ്പിനിട്ട് ഇടിച്ചനെ ഇടിച്ചമ്മന്തി.
കൂമ്പുതോരൻ, അതാണ് എന്റെ ചേട്ടന് ഇഷ്ടം. ഞാൻ നാളത്തെ ടാസ്കിന്റെ കാര്യമാണെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് പറയാൻ ഉദ്ദേശിച്ചതായിരുന്നല്ല, ഞങ്ങള് ഈ ടാസ്ക് ഈ കുറ്റം പറയാന്നുള്ള ടാസ്ക് ഞങ്ങൾ പിന്മാറുകയാണ്. പിന്നെ ഞങ്ങൾ നാളെ കുക്കറി ഷോയ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട്, ഈ പറഞ്ഞ ഇടിച്ചമ്പന്തിയും കൂമ്പ് തോരനുമൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും കടവങ്കര അമ്മച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.